Hi guys, welcome to GK Inside. Welcome GK Inside എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പഠിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എക്സാംസിനെ ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും റിപ്പീറ്റഡുമായിട്ടുള്ളതുമായ ചോദ്യോത്തരങ്ങളെക്കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ വീഡിയോ ആദ്യം ഉദ്ദേശിച്ച് അവസാനം വരെ കാണുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് എല്ലാവരും ഇത് നോട്ട് ചെയ്യുകയും പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. അതിന് മുമ്പായി ഈ വീഡിയോ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. എങ്കിൽ മാത്രമേ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കൂ. വിച്ച് എലമെൻ്റ് ഈസ് അബൻഡൻ്റ് ഇൻ ഹ്യൂമൻ ബോഡി? ആൻസർ: ഓക്സിജൻ. ഏത് എലമെൻ്റാണ് ഹ്യൂമൻ ബോഡിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്? ഉത്തരം: ഓക്സിജൻ ആണ്. ദ സ്മോളസ്റ്റ് ആൻഡ് ലൈറ്റസ്റ്റ് ബോൺ ഇൻ ഹ്യൂമൻ ബോഡി? ആൻസർ: സ്റ്റേപ്പിസ്. അപ്പോൾ സ്റ്റേപ്പിസ് ആണ് ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും ചെറുതും അതേപോലെ തന്നെ ഭാരം കുറഞ്ഞതുമായ ബോൺ. ഒൺലി മൂവബിൾ ബോൺ ഇൻ സ്കൾ? ആൻസർ ഈസ് ലോവർ ജോ ഓർ മാൻഡിബിൾ. തലയോട്ടിയിലെ അനക്കാൻ കഴിയുന്ന, അതായത് മൂവ് ചെയ്യാൻ കഴിയുന്ന ഏക ബോണേ ഉള്ളൂ, അത് മാൻഡിബിളാണ്, ലോവർ ജോ. ദ വാക്സിൻസ് യൂസ്ഡ് ഇൻ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ക്യാമ്പയിൻ ഇൻ ഇന്ത്യ? ആൻസർ: IPV ആൻഡ് OPV വാക്സിൻസ്. ഇന്ത്യയിൽ നടത്തപ്പെടുന്ന പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ക്യാമ്പയിനിന് യൂസ് ചെയ്യുന്ന വാക്സിൻസ് ഏതൊക്കെ? IPV ആൻഡ് OPV വാക്സിൻസ്. IPVൻ്റെ ഫുൾ ഫോം ഇൻ ആക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ, ആൻഡ് OPVൻ്റെ ഫുൾ ഫോം ഓറൽ പോളിയോ വാക്സിൻ. വിച്ച് വാക്സിൻ ഈസ് ഗിവൻ ഫോർ ചിക്കൻ ബോക്സ്? ചിക്കൻ ബോക്സിന് കൊടുക്കപ്പെടുന്ന വാക്സിൻ ഏത്? ആൻസർ: വെർസില വാക്സിൻ. അപ്പോൾ വെർസില വാക്സിൻ ആണ് ചിക്കൻ ബോക്സിന് കൊടുക്കപ്പെടുന്ന വാക്സിൻ. വാക്സിൻ ഫോർ ട്യൂബർക്ലോസിസ്, ട്യൂബർക്ലോസിസിന് യൂസ് ചെയ്യുന്ന വാക്സിൻ ഏത്? ഉത്തരം: BCG വാക്സിൻ. ബാസിൽ കെൽമെറ്റ്ഗറൻ, അതായത് BCGൻ്റെ ഫുൾ ഫോമാണ് ബാസിൽ കെൽമെറ്റ്ഗറൻ. BCG വാക്സിൻ ആണ് ട്യൂബർക്ലോസിസിന് യൂസ് ചെയ്യുന്ന വാക്സിന്, പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പോളിയോക്ക് യൂസ് ചെയ്യുന്ന വാക്സിനാണ് IPV ആൻഡ് OPV. IPVൻ്റെ ഫുൾ ഫോം ഇൻ ആക്ടിവേറ്റഡ് പോളിയോ വാക്സിനേഷൻ, OPVൻ്റെ ഫുൾ ഫോം ഓറൽ പോളിയോ വാക്സിനേഷൻ. ചിക്കൻ ബോക്സിന് യൂസ് ചെയ്യുന്ന വാക്സിനാണ് വെർസില വാക്സിൻ. ട്യൂബർക്ലോസിസിന് യൂസ് ചെയ്യുന്നത് BCG വാക്സിൻ. എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, എക്സാംസിന് ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ദ എലമെൻറ്റ്സ് വിച്ച് ഷോ വേരിയബിൾ വാലൻസി? ആൻസർ: ഡി ബ്ലോക്ക് എലമെൻറ്റ്സ്. അപ്പോൾ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ് വേരിയബിൾ ആയിട്ടുള്ള വാലൻസി കാണിക്കപ്പെടുന്ന എലമെൻറ്റ്സ്. എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക, ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ് വേരിയബിൾ ആയിട്ടുള്ള വാലൻസി കാണിക്കപ്പെടുന്ന എലമെൻറ്റ്സ്. വിച്ച് കമ്പൗണ്ട് ഈസ് കോൾഡ് കാർബോറണ്ടം? ആൻസർ: സിലിക്കൺ കാർബൈഡ്. അപ്പോൾ സിലിക്കൺ കാർബൈഡ് ആണ് കാർബോറണ്ടം എന്ന് വിളിക്കപ്പെടുന്ന കോമ്പൗണ്ട്. എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക, കാർബോറണ്ടം എന്ന് വിളിക്കപ്പെടുന്ന കോമ്പൗണ്ട് ഏത്? ഉത്തരം: സിലിക്കൺ കാർബൈഡ്. വിച്ച് കമ്പൗണ്ട് ഈസ് കോൾഡ് ബ്ലീച്ചിങ് പൗഡർ? ആൻസർ: കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റ്. അപ്പോൾ കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റ് ആണ് ബ്ലീച്ചിങ് പൗഡർ എന്ന് വിളിക്കപ്പെടുന്ന കോമ്പൗണ്ട്. എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക, ബ്ലീച്ചിങ് പൗഡർ എന്ന് വിളിക്കപ്പെടുന്ന കോമ്പൗണ്ട് കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റ് ആണ്. ദ ലെൻസ് യൂസ്ഡ് ടു റെക്ടിഫൈ ദ ഡിസീസ് മയോപിയ? ആൻസർ: കോൺഗേവ് ലെൻസ്. അപ്പോൾ കോൺഗേവ് ലെൻസ് ആണ് മയോപിയ എന്ന് പറയുന്ന ഡിസീസ് റെക്ടിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലെൻസ്. മയോപിയ എന്ന് പറഞ്ഞ ഷോർട്ട് സൈറ്റ്നെസ് ആണ്, അതായത് അടുത്തുള്ള വസ്തുക്കൾ കാണുകയും ദൂരെയുള്ള വസ്തുക്കൾ കാണാൻ കഴിയാത്ത ഒരു അസുഖമാണ് മയോപിയ. അത് റെക്ടിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലെൻസാണ് കോൺഗേവ് ലെൻസ്. ദി ലെൻസ് യൂസ്ഡ് ടു റെക്ടിഫൈ ദ ഡിസീസ് ഹൈപ്പർമെട്രോപിയ? ആൻസർ ഈസ് കോൺവെക്സ് ലെൻസ്. അപ്പോൾ കോൺവെക്സ് ലെൻസ് ആണ് ഹൈപ്പർമെട്രോപിയ എന്ന് പറഞ്ഞ ഡിസീസ് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലെൻസ്. അതായത് ഹൈപ്പർമെട്രോപിയ എന്ന് പറഞ്ഞത് ലോങ് സൈറ്റ്നെസ് ആണ്, അതായത് ലോങ്ങിലുള്ള വസ്തുക്കൾ ക്ലിയറായി കാണാൻ കഴിയുകയും അടുത്തുള്ള വസ്തുക്കൾ കാണാൻ കഴിയാത്തതുമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ, ഒരു അസുഖമാണ് ഹൈപ്പർമെട്രോപിയ. അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലെൻസാണ് കോൺവെക്സ് ലെൻസ്.
മയോപ്പിയ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഷോർട്ട് സൈറ്റ്നെസ് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലെൻസാണ് കോൺകേവ് ലെൻസ്. ഹൈപ്പർമെട്രോപ്പിയ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലെൻസാണ് കോൺവെക്സ് ലെൻസ്. എല്ലാവരും പ്രത്യേകം നോട്ട് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആണ്. മോസ്റ്റ് അബൻഡൻ്റ് എലമെൻ്റ് ഇൻ എർത്ത് ക്രസ്റ്റ്. എർത്ത് ക്രസ്റ്റിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എലമെൻ്റ് ഏത്? ഉത്തരം ഓക്സിജനാണ്. അപ്പോൾ ഓക്സിജനാണ് എർത്ത് ക്രസ്റ്റിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എലമെൻ്റ്. നോട്ട് ചെയ്യുക. ദ മോസ്റ്റ് അബൻഡൻ്റ് മെറ്റൽ ഇൻ എർത്ത് ക്രസ്റ്റ്. ആൻസർ ഈസ് അലൂമിനിയം. അപ്പോൾ അലൂമിനിയമാണ് എർത്ത് ക്രസ്റ്റിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മെറ്റൽ. ദ മോസ്റ്റ് അബൻഡൻ്റ് മെറ്റലോയിഡ് ഇൻ എർത്ത് ക്രസ്റ്റ്. ആൻസർ ഈസ് സിലിക്കൺ. സിലിക്കണാണ് എർത്ത് ക്രസ്റ്റിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മെറ്റലോയിഡ്. ദ മോസ്റ്റ് അബൻഡൻ്റ് എലമെൻ്റ് ഇൻ അറ്റ്മോസ്ഫിയർ ഈസ് നൈട്രജൻ. അപ്പോൾ നൈട്രജനാണ് അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എലമെൻ്റ്. എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക, നൈട്രജനാണ് അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എലമെൻ്റ്. അതുപോലെ തന്നെ ദ മോസ്റ്റ് അബൻഡൻ്റ് എലമെൻ്റ് ഇൻ എർത്ത് ക്രസ്റ്റ്. എർത്ത് ക്രസ്റ്റിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഓക്സിജന്. അതുപോലെ എർത്ത് ക്രസ്റ്റിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മെറ്റൽ അലൂമിനിയം. എർത്ത് ക്രസ്റ്റിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മെറ്റലോയിഡ് സിലിക്കൺ. അതുപോലെ തന്നെ ദ മോസ്റ്റ് അബൻഡൻ്റ് എലമെൻ്റ് ഇൻ അറ്റ്മോസ്ഫിയർ നൈട്രജനാണ്. അതുപോലെ തന്നെ ദ മോസ്റ്റ് അബൻഡൻ്റ് എലമെൻ്റ് ഇൻ യൂണിവേഴ്സ് ഹൈഡ്രജനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക, പഠിക്കുക. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ആക്സിലറേഷൻ? ആൻസർ ഈസ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് യൂണിറ്റ് ഓഫ് ആക്സിലറേഷൻ. എല്ലാവരും നോട്ട് ചെയ്യുക, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ യൂണിറ്റ് ഓഫ് ആക്സിലറേഷൻ ആണ്. ഹൂ ഈസ് ദ ഗവർണർ ഓഫ് മേഘാലയ? മേഘാലയയുടെ ഗവർണർ ആരാണ്? ഉത്തരം ആർ എൻ രവി. അപ്പോൾ ആർ എൻ രവിയാണ് മേഘാലയയുടെ ഗവർണർ. വിച്ച് സിറ്റി വാസ് ദ വെന്യൂ ഓഫ് 19th നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ 2015? ആൻസർ ഗുവാഹത്തി. അപ്പോൾ ഗുവാഹത്തിയിൽ വെച്ചിട്ടായിരുന്നു 19th യൂത്ത് ഫെസ്റ്റിവൽ 2015 നടന്നത്. ഗുവാഹത്തി ആസാമിലാണ്. വാട്ട് ഈസ് ഇന്ത്യാസ് റാങ്ക് ഇൻ ദി ഗ്ലോബൽ ഹാപ്പിനെസ് ഇൻഡെക്സ് 2015? 2015 ഗ്ലോബൽ ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് എത്ര? ഉത്തരം 117. 2015 117 ആയിരുന്നു ഗ്ലോബൽ ഹാപ്പിനെസ് ഇൻഡെക്സ് ഇന്ത്യൻ്റെ റാങ്ക്. 2018 അത് 133ഉം 2019 അത് 140ഉം 2020 144ാമത്തെ റാങ്കുമായിരുന്നു ഗ്ലോബൽ ഹാപ്പിനെസ് ഇൻഡെക്സ്. നെയിം ദ ഹെവിയസ്റ്റ് നെക്സ്റ്റ് ജനറേഷൻ റോക്കറ്റ് ലോഞ്ച്ഡ് ബൈ ISRO. ISRO ലോഞ്ച് ചെയ്തിട്ടുള്ള ഹെവിയസ്റ്റ് നെക്സ്റ്റ് ജനറേഷൻ റോക്കറ്റ് ഏതായിരുന്നു? ആൻസർ GSLV Mark III. GSLV Mark III ആണ്. Who is the author of the book The Lives of Other? The Lives of Other എന്ന പുസ്തകത്തിൻ്റെ ഓതർ ആരാണ്? ആൻസർ നീൽ മുഖർജി. അപ്പോൾ നീൽ മുഖർജിയാണ് ദ ലൈഫ് ഓഫ് അതേഴ്സ് എന്ന പുസ്തകത്തിൻ്റെ ഓതർ. എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക, ദ ലൈഫ്സ് ഓഫ് അതർ എന്ന പുസ്തകത്തിൻ്റെ ഓതർ നീൽ മുഖർജിയാണ്. വേർ വാസ് ദി 2018 കോമൺവെൽത്ത് ഗെയിം ഹെൽഡ്? 2018 കോമൺവെൽത്ത് ഗെയിം എവിടെയായിരുന്നു നടന്നത്? ആൻസർ ഗോൾഡ് കോസ്റ്റ്. ഗോൾഡ് കോസ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു 2018 കോമൺവെൽത്ത് ഗെയിം നടന്നത്. ഗോൾഡ് കോസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഓസ്ട്രേലിയയിലാണ്. ഹൂ ഈസ് ഓൾസോ നോൺ ആസ് മുത്തുകുട്ടി സ്വാമി? മുത്തുകുട്ടി സ്വാമി എന്നറിയപ്പെടുന്നത് ആരായിരുന്നു? ഉത്തരം വൈകുണ്ഠസ്വാമി. അപ്പോൾ വൈകുണ്ഠസ്വാമി ആയിരുന്നു മുത്തുകുട്ടി സ്വാമി എന്നറിയപ്പെടുന്നത്. എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക, വൈകുണ്ഠസ്വാമി ആയിരുന്നു മുത്തുകുട്ടി സ്വാമി എന്നറിയപ്പെട്ടിരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഹൂ ഡിഡ് ഫസ്റ്റ് മലയാളം പ്രിൻറ്റിംഗ്? ആൻസർ ബെഞ്ചമിൻ ബേലി. അപ്പോൾ ബെഞ്ചമിൻ ബേലി ആയിരുന്നു മലയാളത്തിലെ ആദ്യത്തെ പ്രിൻറ്റിംഗ് നടത്തിയത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. ദ കൊച്ചി പുലയ മഹാസഭ വാസ് ഫൗണ്ടഡ് ഇൻ 1913 അണ്ടർ ഹൂസ് ലീഡർഷിപ്പ്? ആൻസർ ഈസ് KP Karuppan. അപ്പോൾ KP Karuppan നേതൃത്വത്തിലായിരുന്നു 1913 കൊച്ചി പുലയ മഹാസഭ രൂപീകരിച്ചത്.
എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. കെ പി കറുപ്പൻ്റെ നേതൃത്വത്തിലായിരുന്നു 1913 കൊച്ചി പുലയ മഹാസഭ രൂപീകരിച്ചത്. ഏവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ആ ബെല്ലൈക്കൺ അനേബിൾ ചെയ്യുകയും ചെയ്യുക. എങ്കിൽ മാത്രമേ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ് GK Insight. Subscribe for more videos.